നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തലവൂർ ഗ്രാമപഞ്ചായത്തിന് മുൻപിലാണ്. ഭാരതത്തിലെ തന്നെ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടിയ പഞ്ചായത്ത് എന്നൊരു പ്രശസ്തിയിലേക്ക് തലവൂർ ഗ്രാമപഞ്ചായത്ത് എത്തുകയാണ്. കൊല്ലം ജില്ലയെ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടിയ ജില്ലയാക്കുക എന്നൊരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ദ സിറ്റിസൺ 2022 എന്നൊരു പദ്ധതി ആവിഷ്കരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കൊല്ലം ജില്ലയിലെ തന്നെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്താണ് ഈ ഒരു ലക്ഷ്യം ആദ്യമായി കൈവരിച്ച പഞ്ചായത്ത്. അതിന് തൊട്ടു പിന്നാലെയാണ് രണ്ടാം സ്ഥാനവുമായി തലവൂർ ഗ്രാമപഞ്ചായത്ത് എത്തുന്നത്. ഭരണഘടനാ സാക്ഷരത എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ വേണ്ടി കിലയുമായി ചേർന്നുകൊണ്ട് പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിന് പ്രകാരം 5 മോഡ്യൂൾസാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അതേതൊക്കെയാണെന്ന് പറയാം. ഭരണഘടനയുടെ ചരിത്രവും പശ്ചാത്തലവും ഒപ്പം ആമുഖവും, ഭരണഘടന എന്തിന്, ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, ഭരണഘടനയും കോടതികളും, ഇതിനെക്കുറിച്ച് നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കാം. ഇവിടെ തലവൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയെന്ന് കേട്ടറിഞ്ഞ് വന്നതാണ്. ചേട്ടൻ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? ഇങ്ങനൊരു പരിപാടിയെക്കുറിച്ച് ഇപ്പോൾ ഈ അനൗൺസ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്ന്. പക്ഷേ അതിനെക്കുറിച്ച് ഇവിടെ എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിച്ചതായിട്ടൊന്നും എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ അനൗൺസ് ചെയ്തപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ചേട്ടൻ ഈ പഞ്ചായത്തില് ഈ വാർഡിലെ ഉള്ളയാണോ? ഈ വാർഡല്ല, ഈ പഞ്ചായത്തിലെ അംഗമാണ്. പഞ്ചായത്തിന്റെ അതിർത്തിയിലാണ് താമസിക്കുന്നത്. ഇങ്ങനൊരു ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല. ചേട്ടന്റെ വീട്ടില് 10 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇതിൽ പങ്കെടുത്തതായിട്ട് അറിയാമോ? ഇല്ല ഇല്ല. തലവൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയെന്ന് കേട്ടറിഞ്ഞു വന്നതാണ്. ചേട്ടൻ അങ്ങനെ ക്ലാസ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചേട്ടൻ ഈ പഞ്ചായത്തിലെ ആരെങ്കിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമോ? കാരണം 10 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ വീട്ടിൽ ആരെങ്കിലും അറ്റൻഡ് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പുസ്തകവും ഇതെപ്പോഴാണ് ഈ സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് കേൾക്കുന്നത്? ഇല്ല, എനിക്ക് ഇപ്പോഴേ ഇത് അറിയാം. അനൗൺസ്മെന്റ് പോകുന്ന സമയത്താണ് ചേട്ടൻ ഇത് അറിയുന്നത്. അല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും ചേട്ടൻ അറിഞ്ഞിട്ടില്ല. നമ്മളിവിടെ തലവൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടിയെന്ന് കേട്ടറിഞ്ഞ് വന്നതാണ്. അപ്പം ചേച്ചി ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? ഞാന് അങ്ങനെ പോയിട്ടില്ല, ക്ലാസ്സിൽ പോയിട്ടില്ല. ചേച്ചി ഈ പഞ്ചായത്തിലല്ലേ? അതെ അതെ അതെ. വാർഡാണോ? ഞാന് തത്തമംഗലം വാർഡ്. തത്തമംഗലം വാർഡാണ്. വീട്ടിൽ ഇങ്ങനെ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, കിട്ടിയില്ലല്ലോ. 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾ തൊട്ടാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വീട്ടിൽ ആരെങ്കിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമോ? അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സിന് ആരും പങ്കെടുത്തിട്ടില്ല. സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലേ. ഈ പഞ്ചായത്തിലാണോ? ഈ പഞ്ചായത്തിൽ ആണോ വീട്? ഈ വാർഡ് ഇതാണോ? ഇതല്ല. ഈ തലവൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് പറഞ്ഞു, ഭരണഘടനാ സാക്ഷരത നേടിയെന്ന് പറഞ്ഞു, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മള് അവിടെ കുന്നിക്കോട് ആ ഭാഗത്താ വീട്. വീട് ഇവിടെ ആണേലും കുന്നിക്കോട് ആ ഭാഗമാണ്. പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കീം വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ കേട്ട പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത എന്ന വാദം തികച്ചും പൊള്ളയായതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ജനങ്ങളുടെ നികുതിപ്പണം അടക്കം ചേർന്ന ഫണ്ട് ദുർവിനിയോഗം ചെയ്യപ്പെടുകയാണ് ഇങ്ങനെയുള്ള പദ്ധതികളുടെ പേരിൽ. എന്തായാലും തലവൂർ ഗ്രാമപഞ്ചായത്ത് അവകാശപ്പെടുന്നത് പോലെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയെന്നത് ഒരു കാരണവശാലും നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തന്നെ ഈ പ്രതികരണങ്ങളിലൂടെ മനസ്സിലായതാണ്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ അരുൺ ചന്ദ്രശേഖരനോടൊപ്പം രമ്യാകൃഷ്ണൻ, തത്വമായി. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.